പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 14/3/2024 നടന്ന 7-ാം ക്ലാസ് അറബിക്ക് പരീക്ഷയുടെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ചാനലിൽ ആദ്യമായി വരുന്നതാണെങ്കിൽ ജലീൽ മാസ്റ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ അറബിക് എജ്യുവെബ് എന്ന പേരിലൊരു അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ നിന്നുള്ള പഠന അറബി പഠനത്തിന് വേറെ ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷനാണ്, നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. നമുക്ക് ആകെ 6 പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ 1-ാമത്തെ പ്രവർത്തനം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതായിരുന്നു, ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം ചെയ്താൽ മതിയാകും. അപ്പോൾ അതിൽ നമ്മൾ 1-ാമത്തെ പ്രവർത്തനം എന്തായിരുന്നു, നഖറഉൽ ഫിഖറ വ നുജീബ് അനിൽ അസ്ഇലത്തി താലിയ. പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ താഴെ കുറേ ചോദ്യങ്ങളുണ്ട്, അവയ്ക്ക് ഉത്തരം നൽകുക എന്നായിരുന്നു. എന്തായിരുന്നു പാരഗ്രാഫ്? ഹാദ ഷഹ്റു അഖീറും ലിൽ ആമി ദിറാസി. പഠന അല്ലെങ്കിൽ അക്കാഡമിക് ഇയറിൻ്റെ അവസാന മാസമാണിത്. അൽ ഇംതിഹാൻ യന്തഹി ബാദ അയ്യാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരീക്ഷ കഴിയും. ഫതബ്ദഉൽ ഉത്തില അസ്സൈഫിയ. അപ്പോൾ വേനലവധി ആരംഭിക്കും. ഹിയ അയ്യാമുൽ ലഅബി വൽ ഫറഹി വസ്തുറൂർ. അവ എന്താണ്, കളിയുടെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാണ്. ഫഖർ ആമിർ. ആമിർ ചിന്തിച്ചു, കൈഫ അഖ്ലി തിൽക്കൽ ഉത്തില, ഈ അവധി ഞാൻ എങ്ങനെ ചെലവഴിക്കും. സഉഇദ്ദു ഖുത്തത, ഞാനൊരു പ്ലാൻ തയ്യാറാക്കും. ജയീദ, നല്ലൊരു പ്ലാൻ. തഹ്തവി അലൽ അമലിയാത്തുൽ ലബിയ, അതിൽ കളി പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഖുൽഖിയ, അതുപോലെ സ്വഭാവ എന്താണ്, സ്വഭാവപരമായ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നന്നാവാൻ വേണ്ടിയിട്ടുള്ളത്. തലീമിയ, അതുപോലെ പഠന പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ ഉൾപ്പെടുത്തി ഒരു പ്ലാൻ ഉണ്ടാക്കും. സ്തയഖുദു മുബക്കിറൻ, ഞാൻ നേരത്തെ എഴുന്നേൽക്കും. വഖൂമു ബിൽ വജബാത്തുൽ യൗമിയ, ദിനചര്യകൾ ഞാൻ ചെയ്യും. വഖറഉൽ ജരീദ, പത്രം വായിക്കും. അൽ യൗമിയ, ദിനപത്രം. വതനാവുൽ അതഈമത്തു സുഹിയ, നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കും. ഉസായിദുൽ വാലിദൈൻ, മാതാപിതാക്കളെ സഹായിക്കും. വാജിദു ഫുർസത്തൻ ലിസിലത്തുർ റഹ്മ, കുടുംബബന്ധത്തിന് ഞാൻ സമയം കണ്ടെത്തും, അവസരം കണ്ടെത്തും. വലി സിയാറത്തിൽ അസ്തിഖ, കൂട്ടുകാരെ സന്ദർശിക്കാനും. കുല്ല മസായി, എല്ലാ ദിവസവും വൈകുന്നേരം. അല്ലാഹു മാൽ അസ്തിഖ, കൂട്ടുകാരോടൊപ്പം ഞാൻ കളിക്കും. ഉത്താലിയ ഉൽ കുത്തുബ്, പുസ്തകങ്ങൾ റഫർ ചെയ്യും. വൽ മജല്ലാത്തുൽ മുഫീദ, ഉപകാരപ്രദമായ മാഗസിനുകൾ വായിക്കൊക്കെ റഫർ ചെയ്യും. ഫ തസീറുത്തില ഉത്തലത്തൻ സഈദ, അങ്ങനെ അവധി ഒരു നല്ല സന്തോഷകരമായ അവധിയായിട്ട് മാറും അല്ലേ. അതാണ് പാരഗ്രാഫ്. ചോദ്യം എന്താണ്? തബുദഉൽ ഉത്തില ഡാഷ് ബാദുൽ ഇംതിഹാൻ, എന്താണ് പരീക്ഷയ്ക്ക് ശേഷം എന്ത് തുടങ്ങും? അലഉത്തില ഏത് ഉത്തലയാണ്? ഖരീഫിയാണോ, ഷിതായിയാണോ, സൈഫിയാണോ, റബീഇയാണോ അല്ലേ? ഉത്തലത്തു അസ്സൈഫിയ അല്ലേ, വേനലവധി എന്നല്ലേ, അസ്സൈഫിയ. അപ്പൊ ഉത്തരം വരിക അസ്സൈഫിയ എന്നുള്ളതാണ് ഉത്തരം. അത് പാരഗ്രാഫിൽ എവിടെയാണ് കിടക്കുന്നത്? അലഉത്തലത്തു അല്ലേ, തബുദഉൽ ഉത്തലത്തു അസ്സൈഫിയ, ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായോ? പിന്നെ മത്താ എൽ അബു ആമിർ മാൽ അസ്തിഖ, കൂട്ടുകാരോടൊപ്പം എപ്പോഴാണ് ആമിർ കളിക്കുന്നു പറഞ്ഞത്? അതും പാരഗ്രാഫിലുണ്ട് അല്ലേ. കുല്ല മസാ ഇന്നാണ്, മസാ ആണ് ഉത്തരം വരിക. മസാ ഈ ഓപ്ഷൻസിൽ ഉണ്ടാവും, ഉണ്ട്. സബാഹു ദുഹർ ലൈൽ മസാ ആണ് ഉത്തരം വരിക. പിന്നെ മൽ മുറാദു ബിൽ വാലിൽ, അല്ല സദീഖുൻ ജംഅഹു, സദീഖ് എന്ന വാക്കിന്റെ ജം എന്താണ്? സദീഖ, തസ്തിഖ, സദീഖ, സിദ്ദീഖ് പലപ്പോഴും ചോദിച്ചതാണ്. അസ്തിക ആണ് അതിന്റെ ഉത്തരം വരിക. ഇവിടെ ഉണ്ട് അസ്തിക, ഉണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ 4-ാമത്തെ മൽ മുറാദുൽ വാലിദൈൻ, എന്താണ് വാലിദൈൻ എന്നതിന്റെ ആശയം എന്താണ്? എന്താണ് ഉമ്മയും വല്യമ്മയും, സഹോദരിയും സഹോദരനും സഹോദരിയും, മോനും മോളും, മകനും മകളും. അൽ അബു അൽ ഉമ്മ, ഉമ്മയും വാപ്പയും. വാലിദൈൻ എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയാണ്. അപ്പോൾ അബുൽ വൽ ഉമ്മാണ് അതിൽ ഉത്തരം വരിക അല്ലേ.
പിന്നെ നക്തുബ് ഉൻവാനൻ മുലായിമൻ ലിൽ ഫിഖ്റ, ഈ പാരഗ്രാഫിന് അനുയോജ്യമായ ഒരു ഹെഡിങ് കൊടുക്കാനാണ്. എന്ത് ഹെഡിങ് കൊടുക്കാം? അല്ല, എന്ത് കൊടുക്കാം? നമുക്കിവിടെ രണ്ട് വാക്കുകളുണ്ട്, ഖുത്ത അല്ലെ, ഖുത്തത്തുൽ ഉത്തുലത്തി അസൈഫിയ എന്ന ഹെഡിങ് കൊടുക്കാം. നല്ലൊരു ഹെഡിങ് ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഖുത്തത്തു ആമിർ എന്ന ഹെഡിങ് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അല്ലെ ഉത്തുലത്തു സൈഫിയ എന്നും ഹെഡിങ് കൊടുക്കാം. എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ് നിങ്ങൾക്ക് അതിൽ കൊടുത്താൽ അതിന്റെ മാർക്ക് കിട്ടും. ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ രണ്ടാമത്തെ നഖറുൽ ഹിക്കായത്ത് സാബിഖ വ നുഇദ്ദുൽ ഹിവാർ. ഇതിനു മുമ്പ് ഒരു കഥ പറഞ്ഞല്ലോ, ആമിറിന്റെ കഥ, അത് വെച്ചിട്ട് താഴെയുള്ള ഹിവാർ തയ്യാറാക്കാൻ. ഫി അയ്യാമിൽ എഴുത്തില, അവധി ദിവസത്തിൽ, സാറ ആമിർ ജദ്ദഹു, ആമിർ വല്യപ്പാനെ സന്ദർശിച്ചു. വനാക്കഷാനിൽ ഖുത്തത്തിൽ ഖലാഇ അയ്യാമിൽ എഴുത്തില, അയ്യാമിൽ എഴുത്തില ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് അവധി ദിനം ചെലവഴിക്കുന്നതിനുള്ള ഖുത്തയെ കുറിച്ച് അവൻ വല്യപ്പിയോട് ചർച്ച ചെയ്തു. എന്ത് സംസാരിച്ചിട്ടുണ്ടാവും? അവൻ ഉണ്ടാക്കിയ പ്ലാനൊക്കെ വല്യപ്പാനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. അപ്പൊ അതിന്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ കാണിക്കാം. ഇതുകണ്ട, അസ്സലാമു അലൈക്കും യാ ജദ്ദി, വഅലൈക്കും അസ്സലാം യാ ബുനയ്യ, കൈഫൽ ഹാൽ, കൈഫ ഹാലുക്കും ചോദിക്കുന്നു. അൽഹംദുലില്ലാഹി ബിഖൈർ, കുഴപ്പമില്ല. വാൻസ്, താങ്കൾക്കോ? അനായില, ഞാനും എനിക്കും സുഖമാണ്. കൈഫ തഖലു ലഹുത്തില, നീ എങ്ങനെയാണ് അവധി ചെലവഴിക്കാൻ പോകുന്നത്? അപ്പൊ ആമിർ പറയുന്നു, ലി ഖുത്തത്തുൻ ജയ്യിദ, അത് നമ്മുടെ പാരഗ്രാഫിലുണ്ട് അല്ലെ, ലി ഖുത്തത്തുൻ ജയ്യിദ, അവിടെ അല്ല, ലി ഖുത്തത്തുൻ, ഇവിടെ ജയ്യിദ, ഖുത്തത്തുൻ ലീ ഇല്ല, ഖുത്തത്തുൻ ജയ്യിദ, എനിക്ക് നല്ല പ്ലാനുണ്ട് അല്ലെ. എങ്ങനെയുള്ള പ്ലാൻ? മിനൽ അമലിയാത്തുൽ ലാബിയ, കളി വൽ ഖുലുഖിയ, സ്വഭാവ സംസ്കരണം വ തഅലീമിയ, പഠനം, അതിനു വേണ്ടിയിട്ടുള്ള നല്ല പ്ലാൻ ഉണ്ട് എന്ന് പറയണം. അപ്പൊ വല്യപ്പ മാഷാ അല്ലാ, അല്ലാ യുബാരിക് ഫിഖ്, അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആമിർ ശുക്രനിയാ ജദ്ദി, നന്ദി എന്ന് പറഞ്ഞു. ഇത് വളരെ സിമ്പിളായി തയ്യാറാക്കിയതാണ്. ഇതിലും കുറച്ച് വാക്കുകളൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. എന്തൊക്കെ എന്താണ് ഞാൻ തയ്യാറാക്കേണ്ടത് എന്നൊക്കെ വേണമെങ്കിൽ വല്യപ്പാനോട് ചോദിക്കുന്ന രീതിയിലും തയ്യാറാക്കാം. മൂന്ന്, നഖറു സീറത്ത് ദാതിയ വ നുഇദ്ദു തർജ്ജമത്തുൽ സയ്യിദ് മൗലാന അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിന്റെ തർജ്ജമത്തുൽ ഹയാത്ത്, തർജ്ജമ എന്താണ്? പ്രൊഫൈൽ തയ്യാറാക്കണം. എന്ത് വായിച്ചിട്ട്? ഇവിടെ സീറ ദാതിയ താഴെ കൊടുത്തിട്ടുണ്ട് ബയോഡാറ്റ, അത് വെച്ചിട്ട് തർജ്ജമത്തുൽ ഹയാത്ത് തയ്യാറാക്കണം. അപ്പൊ അത് തയ്യാറാക്കാൻ ഞാൻ ഇതിന്റെ വീഡിയോ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, വളരെ എളുപ്പമാണ് നമുക്ക്. അപ്പൊ അതിന്റെ തുടക്കം ഇവിടെ പേരുണ്ട്, ജനിച്ച ഡേറ്റ് ഉണ്ട്, ജനിച്ച സ്ഥലമുണ്ട്, മാളുപ്പാടെ പേരുണ്ട്, അദ്ദേഹത്തിന്റെ വിളിപ്പേരുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥാനമുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, മരിച്ച ഡേറ്റ് ഉണ്ട്, വർഷമുണ്ട്. അപ്പൊ തുടക്കം എങ്ങനെ വരുന്നുണ്ട്? ഉലുദ സയ്യിദ്, ഉലുദ സയ്യിദ് ആരാണ്? ഉലുദ സയ്യിദ് മുഹിയുദ്ദീൻ അഹമ്മദ് അല്ലെ, എന്ന് കൊടുക്കാം. ഉലുദ സയ്യിദ് മുഹിയുദ്ദീൻ അഹമ്മദ്, ഇതിന്റെ മുമ്പിൽ എന്ത് കൊടുക്കണം? ഇവിടെ ബി കൊടുക്കാം, ബി ബക്കത്തിൽ മുക്കറമ ഫി എന്ന് പഠിച്ചെടുക്കാം. ഫി നവംബർ ഈ ഡേറ്റും എഴുതുക. പിന്നെ ഇസ്മുൽ വാലിദിന്റെ പകരം വാലിദുഹു ഖൈറുദ്ദീൻ, വാലിദത്തുഹു അതിയ, ലഖബുഹു അബുൽ കലാം ആസാദ്. പിന്നെ അദ്ദേഹത്തിന്റെ കാന, മൻസിബിന് പകരം കാന അവ്വൽ വസീർ തർബിയത്ത് വ തഅലീം ലിൽ ഹിന്ദ് മിൻ മുഅല്ലഫാതിഹി എന്ന് കൊടുക്കുക. ഇവിടെ തർജ്ജമാൽ ഖുർആൻ അൽ ഹിന്ദു തനാൽ ഹുരിയ, താരീഖുൽ വഫാത്തിന് പകരം ഇവിടെ തുഫിയ ബി ഡൽഹി ഫി ഈ ഡേറ്റും കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എഴുതുന്നത് എങ്ങനെയായിരിക്കണം? ഇതുപോലെ എഴുതണം. നോക്കൂ, ഞാൻ പറഞ്ഞു വീദ സയ്യിദ് മുഹിയുദ്ദീൻ ബിൻ അഹമ്മദ് ഖൈറുദ്ദീൻ ബിൻ മക്കത്തുൽ മുക്കറമ, ഡേറ്റ് വാലിദുഹു ഖൈറുദ്ദീൻ വ വാലിദത്തുഹു അതിയ, ലഖബുഹു അബുൽ കലാം ആസാദ്, വ കാന അവ്വൽ വസീർ തർബിയത്ത് വ തഅലീം ഫിൽ ഹിന്ദ്, വ മിൻ മുഅല്ലഫാതിഹി തർജ്ജമാൽ ഖുർആൻ വൽ ഹിന്ദു തനാൽ ഹുരിയ, തൂഫിയ ബി ഡൽഹി, ആ ഡേറ്റു കേട്ടോ. എങ്ങനെ നിങ്ങളതിന്റെ അദ്ദേഹത്തിന്റെ എന്ത് ചെയ്താൽ മതി? തർജ്ജമത്തുൽ ഹയാത്ത് തയ്യാറാക്കിയാൽ മതി. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇനി നാലാമത്തെ, നുകമ്മലുൽ ഫറാഖ് ബി ഇസ്തിഖ്ദാമിൽ കലിമാത്തുൽ മുനാസിബ മിനൽ ഖൗസൈൻ. താറയുള്ളതിൽ അനുയോജ്യമായത് ബ്രാക്കറ്റിന് വരുന്ന അടുത്ത് എഴുതുക. ഡേഷ റജുൽ വസീറൻ, മനുഷ്യൻ മന്ത്രി ആയി തീർന്നു എന്നാണ് അല്ലേ. റജുൽ മുദക്കർ ആയതുകൊണ്ട് ഇവിടെ
സാറയാണോ സ്വാറത്താണോ, ഇന്ന എന്തായാലും വരില്ല, സ്വാറയാണ് വരിക. അപ്പോ ഇവിടെ മോന്ന സാറല്ല മുതക്കറായതുകൊണ്ട് സ്വാറയാണ് വരേണ്ടത്. ഓക്കെ, സാറ റജുലു വസീറൻ എന്നാണ് എഴുതുന്നത്. കാനത്ത് ഫാത്തിമ, ഫാത്തിമ ആയിരുന്നു നേതാവ്. റയീസ് റയീസൻ, റയീസുൻ റയീസത്തൻ, ഫാത്തിമയായതുകൊണ്ട് റയീസത്തൻ. ഇവിടെ റയീസൻ എന്ന് കിടപ്പുണ്ട്, പക്ഷെ അത് ശരിയാവില്ല, കാരണം ഫാത്തിമ മോന്നസ് ആയതുകൊണ്ട് റയീസത്തൻ എന്ന് തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി ബാ എന്താ നുലാഹിൽ സൂറ വനക്തുഫ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ആ ചിത്രത്തിന്റെ സെന്റൻസ് എഴുതാനാണ്, ബയാൻ എഴുതാനാണ് പറയുന്നത്. ഇവിടെ കുട്ടി എന്ത് ചെയ്യാണ്, യൽ അബു അൽ വലദു ഖുറത്തൽ ഖദം എന്നാണ് വരിക. ഇവിടെ യൽ അബുൽ വലദു ഖുറത്തൽ ഖദം, പന്ത് കളിക്കുന്നു. പിന്നെ യഫഹസു ആരാണ്, തബീബാണ് അല്ല അല്ലേ, ഇവിടെ മുമരിലത്താണ്. അപ്പൊ യഫഹസു അൽ മുമരിലത്തു അല്ല, ഡോക്ടറാണ് അല്ലെ, ഡോക്ടറാണോ, പെൺ ഡോക്ടറാണ്. അപ്പൊ യഫഹസു അത്തബീബത്തു അൽ മരീല, ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. ഇവിടെ പെൺകുട്ടി പുസ്തകം വായിക്കുന്നു. അപ്പൊ തഖറഉ അൽ ബിന്തു അൽ കിതാബ എന്ന് ഇവിടെ പറയണം അല്ലേ. അതെങ്ങനെ ചെയ്ത് നമുക്ക് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. ഇവിടെ നോക്കുക, യൽ അബു അൽ വലദു ഖുറത്തൽ ഖദം, യഫഹസു തബീബ്, തബീബ് തന്നെയാണ് കേട്ടോ, യഫഹസു വന്നതുകൊണ്ട് തബീബത്ത് വരില്ല കേട്ടോ. യഫഹസു തബീബ് അൽ മരീല. പിന്നെ തഖറഉൽ ബിന്തു അൽ കിതാബ. ഓക്കെ, ഇങ്ങനെയാണത് എഴുതാണ്ട്. അടുത്തത് നഉദ്ദുൽ ലൈഹാദ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ അതിന്റെ ബോർഡ് തയ്യാറാക്കാൻ. അസമത്ത് ലജ്നത്തുൽ ഔസിയായ വൽ മുദരിസീൻ അല വലിയ ഇഷാറത്തുൽ മുറൂർ ബി ജാനിബി ഷാരിഅൽ മദീന, മദ്രസ സ്കൂൾ പരിസരത്ത് താഴെയുള്ള പ്ലക്കാർഡുകൾ എന്താണ് ട്രാഫിക് സിഗ്നലുകൾ വെക്കാൻ തീരുമാനിച്ചു പിടിയെ. അപ്പൊ അതിൽ ഒന്നാമത്തെ മംനൂൽ മുറൂർ എന്താണ്, ഓടരുത്, നടക്കരുത്. പിന്നെ ഇവിടെ എന്താ പറയുക, പാർക്കിംഗ്. അപ്പൊ മംനൂൽ വുഖൂഫ്, മംനൂൽ വുഖൂഫ് ഇവിടെയോ അൽ മദ്രസ, ഇവിടെയോ തഹദീദ് സുറ അല്ല, വേഗത നിയന്ത്രണം, വേഗത നിയന്ത്രണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം, ഇതുപോലെ മംനൂൽ വുഖൂഫ് അൽ മദ്രസ തഹദീദ് സുറ. ഓക്കെ, പിന്നെ അടുത്ത പ്രവർത്തനം, നുറത്തുബുൽ കലിമ ഹത്ത തസീർ ജുംലത്തൻ ഫിൽ മിസാൽ കമാ ഫിൽ മിസാൽ. താഴെയുള്ള സെന്റൻസുകൾ ഡിസോർഡറിൽ, അത് ഓർഡറിലാക്കണം. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ടല്ലേ, മുസ്ന മുഹാത്തഫ കിയാദ ഉത്തുറുക്ക്. അപ്പൊ അത് ശരിയാക്കിയപ്പോ എങ്ങനെയായി, ഉത്തുറുക്കിൽ മുഹാത്തഫ ഫോൺ ചെയ്യണം ഉപേക്ഷിക്കണം, അസ്നാൽ കിയാദ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ ഇവിടെയോ അൽ മുറൂർ അല ഹാഫിദ് ഇഷാറ, ഇതിലെങ്ങനെ വരിക, ഇതിന്റെ ഓർഡർ എങ്ങനെ വരിക, ഹാഫിൽ അല ശ്രദ്ധിക്കണം, എന്ത് ശ്രദ്ധിക്കണം, ഇഷാറത്തുൽ മുറൂർ ട്രാഫിക് സിഗ്നൽ ശ്രദ്ധിക്കണം. അപ്പോ ഹാഫിർ അല ഇഷാറത്തുൽ മുറൂർ എന്ന് ഇവിടെ എഴുതണം, മനസ്സിലായോ. അടുത്തത് ലാ തൽ അബ് കളിക്കരുത്, എവിടെ, ഫി അഷാര് റോട്ടിൽ. അപ്പൊ ലാ തൽ അബ് ഫി ഷാര് എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, അതാണ് അതിൽ ചെയ്യേണ്ടത്. ആറാമത്തെ നഖ്താർ മിൻ അബിയാദ് മാ യുവാഫിഖു ബിമാന തസ്രീഹാത്, ഇവിടെ കുറച്ച് പേരെന്താണ് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. തസ്രീഹാത്ത് പ്രസ്താവന അനുയോജ്യമായ ബൈത്ത് കണ്ടെത്തണം. ഇത് നമ്മൾ പഠിച്ച ബൈത്താണ്, അഖ്ബിറുൽ ആലം ബി അന്നന നഖ്റഉൽ ഹിസാം, ഞങ്ങൾ എന്താണ് വഴക്ക് വെറുക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കുക. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അതേ ആശയമുള്ള ബൈത്ത് ഏതാണിതില്, അല്ല ഈ ഹിസാം എന്നുള്ള വാക്ക് തപ്പിയാൽ മതി, നമ്മൾ ഇവിടെയുണ്ട് ഹിസാം അല്ലേ. അപ്പൊ അലിമുൽ കൗന എന്നാ ലാ നുറഹിബു ബിൽ ഹിസാം അല്ലേ, വഴക്ക് ഞങ്ങൾ, വഴക്കിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല എന്ന് ലോകത്തെ അറിയിക്കുക. പിന്നെ ജമ്മലു അഅമാലക്കും ബിൽ ഖൈരി വൻ നിളാം, നന്മ കൊണ്ടും വ്യവസ്ഥ കൊണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഭംഗിയുള്ളതാക്കുക. അതേതാണ്, എങ്ങനെയാണ്, ജമീലൻ
ഫീഹി ഹൈറും ഫീഹി ഹുസ്നും വന്തിളാം അല്ലെ. നിളാം ഈ വരിയാണ് എവിടെ വരിക, ഇവിടെ ഉത്തരമായി എഴുതേണ്ടത് അല്ലേ. അടുത്തത് കുട്ടികളെ നിങ്ങൾ മുമ്പോട്ട് കുതിക്കുക അറിവിന് വേണ്ടി എന്ന് പറയുന്നതാ ഇതല്ലേ ഫസ്റ്റ് വരി. ഓക്കെ, അപ്പൊ അത്രയാണ് അതിൽ ചെയ്യാനുള്ളത്. അവസാനത്തെ പ്രവർത്തനം നിഖ്താർ മിനൽ മൻദൂ അൽ കലിമാത്തുൽ മുസജ്ജ കമാഫിൽ നിസാൽ, മുസ്സലാം പോലെയുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടെത്താൻ. സലാം അവസാനം മീമ് വരുന്ന വാക്കുകൾ നാലെണ്ണം എഴുതണം. എത്രണ്ണം ഉണ്ട് ഇതില്? ലിൽ അമാം എഴുതാം, ഇൻതിളാം എഴുതാം, കിറാം എഴുതാം, സലാം വന്നിട്ടുണ്ട്, ഹിസാം എഴുതാം. അപ്പൊ അമാം, ഇൻതിളാം, കിറാം, ഹിസാം ഇങ്ങനെയാണത്. ആ നാലെണ്ണമാണ് എവിടെ എഴുതുന്നുണ്ട്? ഇവിടെ താഴെ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഏഴിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. അപ്പൊ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വർഷം നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിന്റെ ക്ലാസ്സുകളൊക്കെ ഇതിൽ കിടപ്പുണ്ട്. അത് നിങ്ങളിപ്പോ തന്നെ പഠിച്ചു തുടങ്ങുക, നമുക്ക് നല്ല വിജയം കിട്ടും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.